എം ഫോർ മാർവൽ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കോണ്ടിനെന്റൽ സ്റ്റൈൽ ചിക്കൻ ബ്രസ്റ്റ് ആണ്. ചിക്കൻ്റെ ബ്രസ്റ്റ് മാത്രമായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. അത് ഫ്രോസനും കിട്ടും, ഫ്രഷും കിട്ടും. ഞാനിവിടെ എടുത്തേണത് ഫ്രോസൺ ചിക്കൻ ബ്രസ്റ്റ് ആണ്. ഒരു 500 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് വാങ്ങിച്ചത്. നമുക്ക് ഇത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് ഇടിച്ചത്, 1 ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റ്, 1/2 ടീസ്പൂൺ റോസ്മേരി, അത് ഡ്രൈ ആയാലും ഫ്രഷ് ആയാലും കുഴപ്പമില്ല. പിന്നെ ഇഞ്ചിയും വെള്ളുള്ളിയും 1.5 ടീസ്പൂൺ വീതം നന്നായി അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഓയിൽ, അത് ഒലിവ് ഓയിൽ വേണമെങ്കിൽ ചേർക്കാം, സാധാ ഓയിൽ വേണമെങ്കിൽ സാധാ ഓയിൽ എടുക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. റോസ്മേരി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷെ അത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ്, ചിക്കൻ കഴിക്കുമ്പോൾ നല്ലൊരു ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ഇതേവരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് ഉപയോഗിച്ച് നോക്കുന്നത് നന്നായിരിക്കും. ബ്രസ്റ്റ് നന്നായി കഴുകി വൃത്തിയാക്കിയെടുത്ത് തീരെ വെള്ളം ഇല്ലാത്ത രീതിയിലാക്കി അതിന് ഒരു കത്തിയെടുത്ത് നന്നായി ആഴത്തിൽ വരഞ്ഞു കൊടുത്തിട്ട് ഒരു കുറച്ച് സോയാ സോസ് ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായി എന്നാൽ ആ ചിക്കൻ ബ്രസ്റ്റിൽ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മസാല മിക്സ് എടുത്തിട്ട് അതും ചിക്കൻ ബ്രസ്റ്റിൽ നന്നായി പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റ് നേരം മസാല ഒക്കെ അതിൽ പിടിക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അത് ആ ഓയിൽ ആ പാന് നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് ചിക്കൻ ബ്രസ്റ്റ് അതിലേക്ക് എടുത്ത് വെക്കാം. നന്നായിട്ട് ചൂടാവണമെന്ന് പറയാൻ കാരണം അതിൻ്റെ അടിയിൽ ആ ഒരു എന്താ പറയുക, നന്നായിട്ട് ചൂടായിട്ട് പാനിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ ഒരു കളർ വരും, അടിയിലൊരു നല്ലൊരു ബ്രൗൺ കളർ വരും. ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നന്നായിട്ട് പാൻ ചൂടായതിനു ശേഷം മാത്രം ചിക്കൻ ബ്രസ്റ്റ് ഒന്ന് വെച്ച് ഒരു 3 മിനിറ്റ് 2-3 മിനിറ്റ് രണ്ട് സൈഡ് ഒന്ന് മറച്ച് വെച്ച് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കും. അതിനോടൊപ്പം തന്നെ കുറച്ച് ഇഞ്ചിയും വെള്ളുള്ളിയും അരിഞ്ഞിട്ട് കൊടുത്ത് അതിനോടൊപ്പം തന്നെ ഒന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് നന്നായിരിക്കും. അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആ ചിക്കനിൽ ഉണ്ടാവും. അതിനുശേഷം ചിക്കൻ്റെ ബ്രസ്റ്റ് ഒരു
ഓവന്റെ ഗ്രില്ലിൽ വെച്ചിട്ട് ഗ്രില്ലും വെച്ചിട്ട് അതൊരു 30-45 മിനിറ്റ് ഓവനിൽ വെച്ച് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോണ്ടിനെന്റൽ സ്റ്റൈല് ചിക്കൻ ബ്രസ്റ്റ് റെഡിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഞങ്ങളെ അറിയിക്കുക. അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാം.